ഒരുപക്ഷേ മനുഷ്യൻ തന്റെ തിന്മകളിൽമേൽ വിജയം നേടിയാൽ അവൻ യോഗ്യനായ ഒരു മനുഷ്യനാകുക മാത്രമല്ല അവന് ദേവന്മാരെ പോലും മറികടക്കാനും സാധിക്കുന്നു അത് സത്യമാണ് പ്രഭു തീർത്തും സത്യം നാരായണ നാരായണ ഇപ്പോൾ നിങ്ങൾ മലയിടുക്ക് മറികടന്നു കഴിഞ്ഞു പക്ഷേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല ഇതാണ് ലക്ഷ്യസ്ഥാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മൂഢത്തരമാണ് മൂഢത്തരമല്ലാതെ മറ്റൊന്നുമല്ല എന്തെന്നാൽ കേശിനിയുടെ തന്ത്രത്തിൽ നിന്നും ചതിയിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല ആ വൃക്ഷം വീഴാൻ പോകുന്നു നിങ്ങളെല്ലാവരും പെട്ടെന്ന് പോയിക്കോളൂ വേഗം വരൂ എല്ലാവരും വേഗം വരൂ യേശുനെ നിന്റെ ഈ യാതന കൊണ്ട് എന്നെ സത്കർമ്മത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാനാവില്ല കേശിനിയുടെ പ്രഹരത്തിൽ നിന്ന് നീ രക്ഷപ്പെടുമെന്നു എങ്കിൽ നീ രക്ഷപ്പെടുന്നതൊന്നും കണ്ടിട്ട് തന്നെ കാര്യം ഭഗവാനെ ശക്തി നൽകൂ വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ണ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ എന്റെ മാതാവും മരിക്കുന്ന സമയത്ത് ഒരുപാട് വേദനിച്ചു എന്റെ ഒരു അന്തിമാഭിലാഷം പൂർത്തിയാക്കി തരുമോ കണ്ണ ഈ നിർഭാഗ്യവതിയുടെ ജീവിതം സഫലമാക്കി പ്രഭു ഈ നിർഭാഗ്യവതിയുടെ മാതൃത്വത്തിന് കളങ്കമേൽക്കാതെ സംരക്ഷിച്ചാലും പ്രഭു എനിക്ക് മനസ്സിലായി നീ ആരാണെന്ന് എന്നോട് ദയവായി ക്ഷമിക്കണം അതിലിരിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ദീർഘകാലത്തോളം ഈ സിംഹാസനത്തിന്റെ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രദേവൻ ഒരിക്കലും ആ വിശ്വാസത്തെ തകരാൻ അനുവദിച്ചിട്ടില്ല അവിടത്തേക്ക് സ്വന്തം പുത്രനുമേൽ അഭിമാനമാണ് തോന്നേണ്ടത് മാതാവേ അല്ലാതെ വിഷമിക്കുകയല്ല പുത്ര സിംഹാസനം ഒരിക്കലും സുഖഭോഗങ്ങൾക്കായിട്ടുള്ളതല്ല അതിലും ഉപരിയായി ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിനാണ് അതിനെ സ്വന്തമാക്കാറുള്ളത് പുത്ര ദേവലോകത്തിന്റെ ഹിതത്തിനായി നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിന്റെ കർത്തവ്യമായിരുന്നു അതിനുവേണ്ടി പ്രശംസയും പുരസ്കാരങ്ങളും ആഗ്രഹിക്കുന്നത് സത്യത്തിൽ നിന്റെ അഹങ്കാരം തന്നെയല്ലേ അഹങ്കാരത്തിന്റെ അഗ്നിയിലെല്ലാം തന്നെ ഭസ്മമായി പോകും പുത്ര ഇനിയെങ്കിലും ഒട്ടും വൈകിക്കാതെ സ്വന്തം സിംഹാസനത്തെയും സ്വന്തം കർത്തവ്യങ്ങളെയും സംരക്ഷിക്കൂ രാധേ ദേവലോകത്തിലെ സിംഹാസനം പ്രാപ്തമാക്കുക അത്ര ലളിതമല്ല അതെത്രത്തോളം വലിയ പദവിയാണോ അത്രത്തോളം വലിയ ഉത്തരവാദിത്വങ്ങളും ഉള്ളതാണ് ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയെ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി നേരിട്ട് തിരഞ്ഞെടുത്ത് എല്ലാവരുടെയും സമ്മതത്തോടെ ഇന്ദ്രനാക്കി ദേവലോകത്തിലെ സിംഹാസനത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയായിരുന്നു ആദ്യകാലം മുതലേ ദേവി അതിഥിയുടെ പുത്രനാണ് ഈ പദവി ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ദേവന്മാരും അഗ്നി വായു വരുണൻ ചന്ദ്രൻ സൂര്യൻ ഏവരും പ്രകൃതിയുടെ ഈ അവസ്ഥയെ നിശ്ചിത രൂപത്തിൽ നിലനിർത്താൻ വേണ്ടി സുന്ദരൻ രാജാവിനെ സഹായിച്ചവരാണ് മറ്റാരും തന്നെ ആ സിംഹാസനത്തെ പ്രാപ്തമാക്കുന്നതിന് പരിശ്രമിച്ചില്ലേ ഗുരുദേവ കാലാകാലങ്ങളായി ഒരുപാട് തവണ നിരവധി അസുരന്മാർ
ദേവരാജന്റെ ഈ പദവിയെ പ്രാപ്തമാക്കുന്നതിന് പരിശ്രമിച്ചിരുന്നു. എന്നാൽ യുഗയുഗാന്തരങ്ങളായി ആർക്കും തന്നെ ദേവരാജനിൽ നിന്നും ഈ പദവി പ്രാപ്തമാക്കി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരാൾക്കു പോലും സ്വന്തം യോഗ്യത തെളിയിക്കാനും സാധിച്ചില്ല. പക്ഷേ എല്ലാ പരിശ്രമങ്ങളും വ്യർത്ഥമായി. പൂജയ്ക്കുള്ള സമയം അടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ പ്രസാദം അശുദ്ധമായിരിക്കുന്നു. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ പ്രസാദം എങ്ങനെ തയ്യാറാക്കും ജ്യേഷ്ഠത്തെ? എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഇത്രയധികം കാക്കകൾ പെട്ടെന്ന് എങ്ങനെ ഇവിടെ വന്നു? എവിടെ നിന്ന് വന്നു? എനിക്ക് തോന്നുന്നത് മുഹൂർത്തം കഴിഞ്ഞു പോകുമോ എന്നാണ്. നമ്മുടെ പൂജ അപൂർണമായി പോകും. ഋഷിവര്യ, ഇതെല്ലാം എന്തിന്റെ സൂചനയാണ്? സൂചന അശുഭം തന്നെയാണ് നന്ദ. ഒരുപക്ഷേ ദേവരാജൻ ഇന്ദ്രന്റെ ഈ സമൂഹ പൂജ വിധിക്ക് സ്വീകാര്യമല്ലായിരിക്കും. അപ്പോൾ അതിനർത്ഥം വലിയ അനർത്ഥം സംഭവിച്ചു എന്നല്ലേ? എങ്ങനെ? പക്ഷെ എങ്ങനെ? അതാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. വൃന്ദാവനത്തിൽ ഒരു നിസ്സാരനായ കാക്ക ദേവരാജനിന്ദ്രന്റെ ഭക്ഷണം അശുദ്ധമാക്കിയെന്നോ? അതും അവിടെ ഉണ്ടായിരുന്ന വൃന്ദാവനവാസികളുടെ മുൻപിൽ വച്ച്. ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത കർമ്മം ആ ജനങ്ങൾ കാട്ടിയത് അപരാധമാണ്. ദേവരാജനിന്ദ്രനോട് അപരാധം ചെയ്തു, എല്ലാവരും ശിക്ഷ അനുഭവിക്കും. ഇതിനുള്ള ശിക്ഷ അവർക്ക് തീർച്ചയായും ലഭിക്കും. ഇത് ഉചിതമല്ല പുത്ര. വിധിക്കനുസൃതമായാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതിലാ ജനങ്ങളുടെ ഒരു തെറ്റുമില്ല. മാതാവ് അതിഥി പറഞ്ഞത് തീർത്തും സത്യമാണ് ദേവരാജ. അവരുടെ ചിന്തകളിൽ ഒരശുദ്ധിയുമില്ല. അങ്ങയോടുള്ള അവരുടെ ഭക്തി നിർമ്മലവും പവിത്രവുമാണ്. അവർക്ക് ക്ഷമ നൽകിയാൽ. ക്ഷമ നൽകണം. ക്ഷമ നൽകുന്നത് ഒരു കാര്യത്തിൽ മാത്രം, അവരുടെ സമർപ്പണത്തിൽ. വായുദേവ, വേഗം അവിടേക്ക് പോയിട്ട് സന്ദേശവുമായി വരൂ. ആജ്ഞ പോലെ ഇന്ദ്രദേവ. മുഹൂർത്തം അവസാനിക്കാൻ ഇനി അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. നമുക്ക് പൂജ പൂർത്തിയാക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഋഷിവര്യ? എന്തെന്നാൽ ഒരു പൂജയും നിവേദ്യം അർപ്പിക്കാതെ പൂർണ്ണമാവുകയില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് ഈ പൂജ ഞങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കണമെന്നാണോ? അതെന്താ ഋഷിവര്യ? ഒരിക്കലുമില്ല. ഈ പൂജ തീർച്ചയായും നടക്കും. പക്ഷേ യശോദേ, നീ ഇത്ര വേഗത്തിൽ പ്രസാദം എങ്ങനെ തയ്യാറാക്കി? നന്ദരാജൻ, ഇത് നേരത്തെ തയ്യാറാക്കിയ പ്രസാദമാണ്. ഇത് ഞാൻ കണ്ണിന് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചതാണ്. ഇതിനെ നമുക്ക് തീർച്ചയായും പ്രസാദമായി ഉപയോഗിക്കാവുന്നതാണ്. ഇത് യശോദാ ജ്യേഷ്ഠതയുടെ ഉത്തരവാദിത്വ ബോധം കൊണ്ട് മാത്രം സാധ്യമായതാണ്. നമ്മൾ ഇന്ദ്രദേവന്റെ കോപത്തിൽ നിന്നും രക്ഷ നേടിയിരിക്കുന്നു. അപ്പോൾ പൂജ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഇതിനർത്ഥം. ഇതിനെക്കുറിച്ചുള്ള വിവരം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ദ്രദേവന് നൽകേണ്ടതാണ്. വൃന്ദാവനവാസികളെ, നാം ഒരു വലിപ്പമേറിയ യജ്ഞകുണ്ഠം നിർമ്മിക്കും. ഗോവർദ്ധന പർവ്വതത്തിൽ നിന്ന് വൃക്ഷങ്ങൾ മുറിച്ച് അതുകൊണ്ട് അഗ്നികുണ്ഠത്തിൽ അഗ്നി ജ്വലിപ്പിക്കും. അപ്പോൾ ഇന്ദ്രദേവൻ പ്രസന്നനായി നമുക്ക് ക്ഷമ നൽകും. പിതാവേ, അങ്ങ് എന്താണ് പറയുന്നത്? ഇന്ദ്രദേവന് വേണ്ടി യജ്ഞം നടത്താനുള്ള തീരുമാനത്തെ കണ്ണൻ എതിർത്തപ്പോൾ നന്ദഗോപൻ കോപാകുലനാകുന്നു.
ബ്രഹ്മലോകത്തെത്തിയതിനു ശേഷവും കംസന് ഉള്ളിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുന്നില്ല.